ആ സംഭവത്തിന് ഹബീബ റസൂലുള്ള ഫാറൂഖ് എന്ന് പേര് കൊടുത്തു മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബിന് ദാവൂദ് ഇബ്നു ഹസ്വൈൻ വസ്സുഹരി قال لما اسلم عمر عمر ابن الخطاب رضي الله عنه مسلم ആയപ്പോൾ نزل جبريل കേട്ടോളൂ കേട്ടോളൂ സംഭവം نزل ജിബ്രീൽ ഉടനെ عمر ابن الخطاب رضي الله عنه مسلم ആയപ്പോൾ ഉടനെ സയ്യിദന ജിബ്രീൽ ആകാശത്തിന്റെ ഉച്ചയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി فقال رسول الله نوديا برنو استبشر اهل السماء باسلام عمر ان اغوشت اغوشت اغوشم نركويا ناغاشت سندوش نركويا ناغاشم اغا سندوش بيرجنا ان ملك اغوشت نركويا ان اول اغوش كنا دنيا ان بيبرم برهم دي فوندان باسلام عمر عمر مسلم هاي دوند ان اغوشت ആകാശത്ത് ആഘോഷം നടക്കുകയാണെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു സയ്യിദന ജിബ്രീൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഹസനി ഖാല ലഖദ് ഫരിഹ അഹ്ലു സമായി ബിഇസ്ലാമി ഉമറ ഫറഹ് സുറൂർ സംഘടിപ്പിച്ചു മക്ക ആകാശത്തുള്ളവര് ആഘോഷം നടത്തി ആകാശത്ത് ആഘോഷമായിരുന്നു ഉമർ മുസ്ലിമായപ്പോൾ ആകാശത്ത് ആഘോഷമായി അതാണ് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത സംഭവമാണ് ഇതൊക്കെ ലമ്മ അസ്ലമ ഉമറു നസല ജിബ്രീലു യാ മുഹമ്മദ് ലഖദ് ഇസ്തബ്ശറ ലഖദ് അസ്തബ്ശറ اهل السماء باسلام عمر لقد استبشر اهل السماء باسلام عمر عمر رضي الله عنه مسلم ആയതുകൊണ്ട് ആകാശം മുഴുവൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് എന്ന് മഹാനായ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം താഴെ ഇറങ്ങി വന്ന് പറഞ്ഞു ഇതാ നോക്കൂ ചിന്തിക്ക് النبي عن ابن مسعود قال ما زلنا عزة منذ أسلم عمر عمر بن الخطاب مسلم آيا أنا مدل نحن لا تدك رنه وري تولل لبول نحن كوكريو وري ليش أننا نقول بطر ما نقول بول نحن ليش أننا نقول ليه دايلنا نحن كوكريو تركر توني نحن لا بايدي آلغلون دلنا نحن لا أقول ني بايدي بولي أركو كاليكنا نبتيولا نحن كنا توني لما أسلم عمر ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു അവരോട് കൂടെ ഫിർദൗസിൽ പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ നമ്മുടെ മുസ്ലിമായ ഞങ്ങളെ തടിയൊക്കെ എന്തോ ഒരു ലേശം അഭിമാനം ഞങ്ങൾക്ക് കൂടിയതുപോലെ ഞങ്ങൾ പഴയ ആളുകളൊന്നുമല്ല ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഒരു ധൈര്യം ഉള്ളതുപോലെ ഞങ്ങൾ ഒളിച്ചു മാറി നടന്നിരുന്നു പിന്നെ ഒളിച്ചു മാറണ്ട ഒക്കെ ധീരന്മാരായി ഞങ്ങൾ ആവശ്യത്തിനൊക്കെ മക്ക അങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി ആരും മുസ്ലിമായിട്ടുണ്ട് ഉമർ മുസ്ലിമായി റളിയല്ലാഹു അൻഹു ഭയങ്കര വാക്കാണ് ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമായപ്പോൾ ഞങ്ങൾ അസീസുകളായി ഉമർ മുസ്ലിമായപ്പോഴാണ് ഞങ്ങൾ അസീസുകളായത് ഞങ്ങൾ യോഗ്യന്മാരായത് അതുവരെ ഞങ്ങൾ യോഗ്യന്മാരായിരുന്നില്ല പിന്നെ എന്തൊക്കെ ഉണ്ടായത് അമിനും ബിൻ മസ്ഊദിൻ ഖാല കാനൽ ഇസ്കാന ഇസ്ലാം ഉമറ ഫതഹ വകാന ഹിജ്റതുഹു നസ്റ കാന ഇമാമതുഹു റഹ്മ വഖദ് റഅയ്തുനാ വമാ നസ്തതിഉ അൻ നുസല്ലിയ ഇലൽ ബൈതി ഹത്താ അസ്ലമ ഉമറ പുണ്യ നബി അല്ലാതെ ഒരാളും ഹബീബായ നബി അല്ലാത്ത ഒരാളും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് മുസ്ലിം ആകുന്നതുവരെ കഅബയുടെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാറില്ല ഫലമ്മാ അസ്ലമ ഉമറു സല്ലൈന ഇലൽ മസ്ജിദ് ഞങ്ങൾ പരസ്യമായി കഅബാലയത്തിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ തുടങ്ങി ഉമർ ഇബ്നു ഖത്താബ് മുസ്ലിമായ റളിയല്ലാഹു ചിന്തിക്കേ ചിന്തിക്കേ ആരാണ് ഇയാള് പിന്നെങ്ങനെ ഖർണു മിൻ ഹദീദ് റസൂലുള്ളാന്റെ ഇരുമ്പിന്റെ കൊമ്പ് അങ്ങനെ പറയാതിരിക്കും തൗറാത്തിലാ പറഞ്ഞ വാക്ക് എത്ര ഫിറ്റാ ഞങ്ങളൊരാൾ റസൂലുള്ള പോയി കഅബാലയത്തിന്റെ അടുത്ത് പോയി നിസ്കരിച്ചു പോരും ഞങ്ങൾക്ക് പോകാൻ പേടിയാ ഞങ്ങൾ പുറത്തു പോവില്ല ഞങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ നിസ്കരിക്കും അങ്ങനെ ആയിരുന്നു എത്രത്തോളം അറിയൂലേ 18 മാസത്തോളം വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചവരൽ നിസ്കരിക്കാൻ വേണ്ടിയല്ലേ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫ
وانقص منه قليلا او زد عليه ورتل القران ترتيلا മധുര മനോഹരമായ ഖുർആൻ ഓടിയിട്ട് രാത്രി വീടുകളിൽ വെച്ച് നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നത് പുറത്തുമില്ല. എന്നാൽ അസ്ലമ ഉമറു ഉമർ മുസ്ലിമായപ്പോൾ കബാലയത്തിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മുസ്ലിമാവുന്നത് വരെ മുസ്ലിമായപ്പോഴോ പിന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യം അവർ വിട്ടു. ഫസൊല്ലൈന, പിന്നെ ഞങ്ങൾ കബാലയത്തിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ മേൽ വല്ലാതൊന്നും കണ്ണുയർത്തിയാരും നോക്കൂല. നോക്കിയാൽ വിവരറിയും. കാരണം ആരുണ്ട്? ഒരാളുണ്ട് ഞങ്ങൾക്ക്, സയ്യിദുന ഉമർ റളിയല്ലാഹു അല്ലാഹു തആല. അവരെ മദഹ് പറയുന്ന ഈ നോമ്പിൻ്റെ പച്ചപ്പകലിൻ്റെ മഹത്വം കൊണ്ടും ആ മഹത്വം കൊണ്ടും പഠിച്ചിട്ടും പോരാന അവരെ കൂടെ നമ്മളാക്കി തരട്ടെ. നമ്മളൊക്കെ മോശപ്പെട്ടവരും ഒന്നുമില്ലാത്തവരാണ്. അല്ലാഹു തആല അവരൊക്കെ ഫളൽ കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അവരെ ആ കയ്യിൻ്റെ ഉള്ളിലേക്ക് അള്ളാഹു നമ്മളെ കൂട്ടിത്തരട്ടെ. അവരോടുകൂടെ മുസ്തഫ നബിയിലേക്ക് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അനിബ്നു അബ്ബാസിൻ ഖാല റളിയല്ലാഹു അൻഹുമ അവ്വലു മൻ ജഹറ ബിൽ ഇസ്ലാം ഉമർ ബിനുൽ ഖത്താബ്. തുബ്രാനി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഇസ്ലാമിനെ ആദ്യമായി പരസ്യമാക്കിയ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. ആരെ മുന്നിലും ധീരമായി പറയാൻ റസൂള്ള അല്ലാതെ വേറൊരാൾ, റസൂള്ള പറഞ്ഞിരുന്നു വേറൊരാൾക്ക് ധൈര്യമുണ്ടായത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻ. സുഹൈബ് ഖാല ലമ്മ അസ്ലമ ഉമർ അൽഹറൽ ഇസ്ലാമ വദഅ ഇലൈഹി അലാനിയ. പരസ്യമായി ആളുകളെ ഇറങ്ങി വിളിക്കാൻ തുടങ്ങി. മുസ്ലിം ആയിക്കോൻ പരസ്യമായിട്ട് അങ്ങാടി ഇറങ്ങിയിട്ട് ഖുറൈശികളെ പരസ്യമായിട്ട് ഇങ്ങനെ വിളിക്കും സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കബാലയത്തിന്റെ പരിസരത്ത് കുറച്ച്